ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള മത്തങ്ങ പുളിങ്കറി എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഇതിപ്പോ വറുത്തരച്ചിട്ടാണ് തയ്യാറാക്കണം. തയ്യാറാക്കി നോക്കുക, അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പൊ നമുക്ക് മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കോൽപുളി അല്ലെങ്കിൽ വാളംപുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയുന്ന പുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് സോക്കായിട്ട് വന്നോട്ടെ. സോക്കായതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കപ്പ് അളവിൽ തുവരപ്പരിപ്പണ് എടുത്തിരിക്കുന്നത്, അതായത് തൂർദാൽ. ഇത് നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്കിത് പ്രഷർ കുക്കറിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1 വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് വരണം. ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 കപ്പ് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 5 വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 6-7 ചെറിയുള്ളി കൂടി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 കറിവേപ്പിലയും അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളകും. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുഴുവനോടുകൂടിയ മല്ലി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 ടീസ്പൂൺ അളവിലാണ് മല്ലി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ മുഴുവനോടുകൂടിയ മല്ലിയും മുഴുവനോടുകൂടിയ മുളകൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടും, നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും. അപ്പോൾ മുഴുവനോടുകൂടിയ മല്ലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് കണ്ടില്ലേ, അത്യാവശ്യം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് കുക്കായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം. പ്രഷർ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1 വിസിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, പരിപ്പ് കറക്റ്റായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ കുക്കായിട്ട് വന്നാൽ മതി. ഇനി നമ്മൾ മത്തങ്ങയും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ബാക്കിയുള്ള ആ ഒരു എന്താ പറയുക, ഒന്നും കൂടി നന്നായിട്ട് തന്നെ പരിപ്പ് ആ ഒരു സമയത്ത് കുക്കായിട്ട് വന്നോളും. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം മത്തങ്ങ തോലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് അളവിലാണ് മത്തങ്ങ മുറിച്ചത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി മത്തങ്ങ മുറിച്ചത് നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കുക്കാവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ്. അപ്പോൾ പാകത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ പ്രഷർ കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മത്തങ്ങ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഒരു വെജിറ്റബിളാണ്. 1 വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കുക്കായിട്ട് വരും. ഞാനിപ്പോൾ 1 വിസിൽ വരണവരെ കുക്ക് ചെയ്തിട്ട് ടാപ്പിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് തുറക്കണം ചെയ്യണത് കേട്ടോ. അതായത് പ്രഷർ കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ഇത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മുടെ നാളികേരമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മല്ലിയൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു വരണം, അപ്പോഴായിരിക്കും ഇത് നന്നായിട്ട് തന്നെ വരിക. കണ്ടില്ലേ, കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു രീതിയിലായിരിക്കും ഇത് വരിക. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം തന്നെ അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് മത്തങ്ങ കുക്കായിട്ട് വന്നിട്ടുണ്ടോ നോക്കാം, തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മത്തങ്ങ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല. വെന്ത് ഒരിക്കലും കുഴഞ്ഞു പോയരുത്, അപ്പോഴിത് നന്നായിട്ട് വരില്ല. പക്ഷേ കുക്കായിട്ട് വരണം എന്ന് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ നമ്മൾ പിഴിഞ്ഞു വെച്ച വാളൻ പുളിയാണ്. അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പുളിയുടെ പച്ചമണമൊക്കെ നല്ലപോലെ തന്നെ മാറി വരണം തിളച്ചതിന് ശേഷം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു നാളികേരം ഉണ്ടല്ലോ, ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ എനിക്കിതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് തോന്നണത്.
ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം, കാരണം തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുമല്ലോ. ഇനി നമുക്ക് ഇത് നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചിട്ട് പച്ചമുളകൊന്ന് മാറി വരണം നല്ല പോലെ തന്നെ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇനി ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ ശർക്കര ചീകിയെടുത്തതിന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ചേർക്കുന്നത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ശർക്കര തീരെ താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ചെറിയൊരു മധുരരസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നോട്ടെ. പക്ഷേ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട, കാരണം ഇത് തയ്യാറാക്കി എടുത്തതിന് ശേഷം തണുത്ത് വരുമ്പോൾ പിന്നീട് ഒന്നും കൂടി തിക്കായിട്ട് വരുമല്ലോ. അപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക, അതായിരിക്കും കൂടുതൽ നന്നായിട്ട് തന്നെ വരിക. ഇതിപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങി പുളിങ്കറി എന്ന് പറയുമ്പോൾ പലരും പല രീതിയിലാണ് തയ്യാറാക്കുക. നാളികേരം ഇതുപോലെ വറുത്തരയ്ക്കാതെ തയ്യാറാക്കി എടുക്കാറുണ്ട്. അതുപോലെ പരിപ്പ് ചേർക്കാതെ മത്തങ്ങി മാത്രം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാറുണ്ട്. ഞാനിതിപ്പോൾ എൻ്റെ അമ്മ തയ്യാറാക്കുന്ന രീതിയിലാണ് തയ്യാറാക്കി കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയൊരു തിക്നെസ്സോട് കൂടി തന്നെയാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 4-5 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നാടൻ റെസിപ്പികളൊക്കെ ചെയ്യുമ്പോൾ കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരുമല്ലോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. ഞാനൊരു 3 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കുന്ന സമയത്ത് കായം സാധാരണ രീതിയിൽ ചേർത്ത് കൊടുക്കാറില്ല, അല്ലാതെ തന്നെയാണ് തയ്യാറാക്കി എടുക്കാറ്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മത്തങ്ങ പുളിങ്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നാടൻ രീതിയിലുള്ള നല്ല ഫ്ലേവറോട് കൂടിയ ഒരു ഒഴിച്ചുകറി തന്നെയാണ് ഇത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മത്തങ്ങ പുളിങ്കറി തയ്യാറാക്കി നോക്കിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് നല്ല ലൂസായിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇത് തണുത്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഒന്ന് തണുത്തതിന് ശേഷം. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ, അതായത് കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നാടൻ വെജിറ്റേറിയൻ ഒഴിച്ചേറികളൊക്കെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നല്ല അടിപൊളി റെസിപ്പി നമുക്ക് കേട്ടുകാം.